പ്രിയ സഹോദരങ്ങളെ, മക്കളെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. വടശ്ശേരിക്കരയാണ് എൻ്റെ താമസം. എൽസി മോനി എൻ്റെ മകളാണ്. ഒരു രണ്ട് മാസം മുൻപേ കുഞ്ഞുങ്ങളവിടെ വന്നായിരുന്നു. ആ സമയത്ത് എനിക്കൊരു വലിയ അസ്വസ്ഥത എൻ്റെ കഴുത്തിന് മേവശത്ത്. ചെവിക്കെന്തോ ഒരു തകരാറുണ്ടായിരുന്നു നേരത്തെ തന്നെ, എങ്കിലും തലകറക്കമൊന്നുമില്ലായിരുന്നു. തലകറക്കം കാരണം എനിക്ക് കട്ടിലേന്ന് എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങണമെന്നേരി വടിയുടെ സഹായം വേണമായിരുന്നു. ഞാനിവിടെ വരുമ്പോഴും വടിയായിട്ടാണ് വന്നത്. ഇപ്പം വന്നിട്ട് രണ്ട് മാസമാകുന്നു. അപ്പോൾ ഈ പിന്നെ എസ് എമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം തൊട്ടേ മകൾ എനിക്ക് ഇതിനകത്ത് ഗുളികകൾ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. വിറ്റാമിൻ്റെ ആദ്യം ഇത് കഴിച്ചു, ഇത് ഇങ്ങനെ മൂന്നെണ്ണം. ഈ മൂന്ന് ഗുളിയെ ഞാൻ നേരത്തെ തൊട്ടേ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്ന് തലകറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം പിള്ളേരെ തലകറങ്ങുന്നതിനുള്ള ഗുളിക കൊണ്ടു തന്നു. ഇതിപ്പോൾ ഞാൻ ഒന്നര മാസം കഴിച്ചു. എനിക്ക് വളരെ കുറവുണ്ട്. ഇപ്പം ഇല്ലെന്ന് വേണം പറയാൻ, തലകറക്കം ഇല്ലെന്ന് വേണം പറയാൻ. അങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം ഒത്തിരി മാറി. ശാരീരികമായിട്ട് ഒത്തിരി പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് വയസ്സ് 84. എൻ്റെ പേര് മറിയാമ്മ തോമസ്. ആ പ്രായാധിക്യത്താലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയല്ല, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ. കുഞ്ഞുങ്ങളുടെ നല്ല പരിചരണം കണ്ട് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. പോരാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. അതുപോലെ കണ്ണിന് ചൊറിച്ചിലും വേദനയും കണ്ണിനകത്ത് പാട ചൂടുകയും ഒക്കെയുള്ള അസ്വസ്ഥതയുണ്ടായിരുന്നു. അന്ന് ഞാൻ മകളോട് പറഞ്ഞപ്പോൾ മകളിത് ഈ വിറ്റാമിൻ ഗുളിക കൊണ്ട് തന്നു. ഇത് വൈകിട്ട് വൈകിട്ട് കിടക്കുന്നതിന് മുൻ കഴിക്കുന്നു. കണ്ണിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം നല്ലതുപോലെ ഞാൻ വായിക്കും. പേപ്പറൊക്കെ അരിച്ച് പറക്കി വായിക്കാൻ തുടങ്ങി. മറ്റേ അതിൻ്റെ തലക്കെട്ട് മാത്രമേ വായിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഹാർട്ടിൻ്റെ ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്ന് ഈ വിറ്റാമിൻ ഗുളിക കഴിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആരോടും പറയാതെ ഞാൻ തന്നെ അങ്ങ് നിർത്തി. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് മകളോട് പറഞ്ഞു ഞാൻ ഹാർട്ടിൻ്റെ ഗുളിക കഴിക്കുന്നില്ല കുഞ്ഞേന്ന്. അപ്പോഴും മകളിത് ഇത് കൊണ്ടു തന്നു. ഇത് രാവിലെയും വൈകിട്ടും ഞാൻ ഓരോന്ന് കഴിക്കുന്നു. അതിൽ നിന്നും എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ പല വിധത്തിലും ഈ മരുന്ന് എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു. അതുപോലെ തവിടെണ്ണ മറന്നുപോയി പറയാൻ ആദ്യം. അത് രാവിലെ ഒരു 5 മണി 6 മണി ആകുമ്പോൾ മകൾ കൊണ്ടുവന്ന് വായിലൊഴിക്കും. മേത്തെല്ലാം തേച്ച് കുളിക്കും, തലേ പരട്ടും. അതുകൊണ്ടൊക്കെ ഒത്തിരി പ്രയോജനം തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മൾ നേരത്തെ അറിയാതെ പോയി. അത് നമ്മളൊരു 10-25 വർഷത്തിന് മുൻപേ അറിഞ്ഞതായിരുന്നെങ്കിലേ എൻ്റെ പ്രായത്തിലുള്ള അനേകം സഹോദരങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരുന്നു. ഇനി അത് പോട്ടെ, പോയ ബുദ്ധി കിട്ടത്തില്ലല്ലോ. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനും പ്രയോജനം വരട്ടെ. പ്രാർത്ഥിക്കാം, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം.